ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് 12 മുതൽ 50 വരെയുള്ള അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോകാം. 12 മുതൽ 50 വരെയുള്ള അധ്യായത്തിലെ വിഷയം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവം ഒരു ജനത്തെ തെരഞ്ഞെടുക്കുന്നു തനിക്കായിട്ട്. അപ്പോൾ നമ്മൾ വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകങ്ങൾ ഹിസ്റ്ററിയാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് നോട്ട് ഹിസ്റ്ററി ഓഫ് ദ ഹോൾ ഹ്യൂമൻ ബീയിങ്സ്. ഈ 11 അധ്യായങ്ങൾ കൊണ്ട് 2000 കൊല്ലത്തെ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ലോകചരിത്രമൊക്കെ പറയുന്നത് ദൈവം നിർത്തി. അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചരിത്രം പറയാൻ ദൈവം എത്ര അധ്യായങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ? വെറും 11 അധ്യായങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള അധ്യായങ്ങളല്ല ഇനി മുമ്പോട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആരുടെ കാര്യം പറയാനായിട്ടാണ്? ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ചരിത്രം പറയാനായിട്ടാണ്. അതുകൊണ്ട് ഇനി നമ്മൾ മുമ്പോട്ട് വായിക്കുന്ന പഴയ നിയമം അനദർ 2000 ഇയേഴ്സ് ഹിസ്റ്ററിയാണ്. അപ്പം ആദ്യത്തെ 2000 കൊല്ലത്തെ ചരിത്രം കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കിയാൽ എത്ര പുസ്തകങ്ങളാണ് കിടക്കുന്നതെന്ന് നോക്കി, എത്ര അധ്യായങ്ങളാണ് കിടക്കുന്നതെന്ന് നോക്കി, ആ അധ്യായങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ദൈവം ഇനിയത്തെ 2000 കൊല്ലത്തെ ചരിത്രം പറയുന്നത്. ആദ്യത്തെ 2000 കൊല്ലത്തിൻ്റെ ചരിത്രം വളരെ ചുരുക്കമായിട്ട് സംക്ഷിപ്തമായിട്ട് 4 സംഭവങ്ങൾ കൂടി പറഞ്ഞു തീർത്തപ്പോൾ, ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ മുമ്പോട്ട് കിടക്കുന്ന 2000 കൊല്ലത്തിൻ്റെ ചരിത്രം ദൈവത്തിൻ്റെ ജനത്തെ, അപ്പോൾ അതുകൊണ്ട് എന്താ ഇവിടെ കാണേണ്ടതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയ, ദ റിക്രിയേഷൻ പ്രോസസ് ഓഫ് ഗോഡ്. ദൈവം എങ്ങനെയാണ് നേരത്തെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ ഡീഫോംഡായി പോയ മനുഷ്യനെ ട്രാൻസ്ഫോംഡാക്കി എടുക്കുന്നത്? ദൈവം രൂപപ്പെടുത്തി സ്വരൂപത്തിൽ, എന്നാൽ അവൻ എന്ത് സംഭവിച്ചു? അവൻ വിരൂപനായിപ്പോയി. ആ വിരൂപനായി പോയവനെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുവാനായിട്ട് ഒരു രൂപാന്തരത്തിൻ്റെ പ്രക്രിയ എങ്ങനെയാണ് മാനവജാതിയിൽ ദൈവം തുടങ്ങിയതെന്നുള്ള കാര്യമാണ് 12 അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22 അധ്യായം വരെ പറഞ്ഞിരിക്കും. അതിൻ്റെ തുടക്കമാണ് 12 അധ്യായത്തിൽ നമ്മൾ കാണുന്നതെന്നുള്ള കാര്യം ഓർക്കണം. അതുകൊണ്ട് ചരിത്രമെന്ന് പറയുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ചരിത്രം, അത് തന്നെ ഒറ്റയടിക്ക് നമുക്ക് വെളിപ്പാട് വരെ പോകാൻ ഒക്കുകയല്ല. 2000 കൊല്ലം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി 12 അധ്യായം മുതൽ എസ്തേർ വരെ. ആദ്യം എസ്തേർ കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ആണ് വീണ്ടും ഒരു 2000 കൊല്ലത്തിൻ്റെ ചരിത്രം. 400 കൊല്ലത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു 2000 കൊല്ലം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഈ ചരിത്രത്തെ തിരിക്കാമെന്നുള്ള കാര്യം ഓർക്കുക. ആദ്യത്തെ 2000 കൊല്ലം 1 മുതൽ 11 വരെ, പിന്നത്തെ 2000 കൊല്ലം 12 അധ്യായം മുതൽ പഴയ നിയമം തീരുന്നത് വരെ, അല്ലെങ്കിൽ എസ്തേർ ഓർ മലാഖി. എസ്തേർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലായിട്ടും മലാഖി എന്ന് പറയുന്നത് പുസ്തകമനുസരിച്ചും. പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും യേശുക്രിസ്തു ജനിക്കുന്നത് മുതൽ ഇന്നേക്ക് അനദർ 2000 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് ബൈബിളിലെ ചരിത്രം പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. 12 അധ്യായം മുതൽ 50 അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ 350 കൊല്ലം ജീവിച്ചിരുന്ന 4 വ്യക്തിത്വങ്ങളെയാണ് നമ്മളവിടെ കാണുന്നത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്. അബ്രഹാമിനെ കുറിച്ച് 12 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിലും, ഇസഹാക്കിനെ കുറിച്ച് 24 മുതൽ 26 വരെയുള്ള അധ്യായത്തിലും, യാക്കോബിനെ കുറിച്ച് 27 മുതൽ 36 വരെയുള്ള അധ്യായത്തിലും, ജോസഫിനെ കുറിച്ച് 37 മുതൽ 50 വരെയുള്ള അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നു. അധ്യായങ്ങളെല്ലാം കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അബ്രഹാം 12 മുതൽ 23 വരെ, ഇസഹാക്ക് 24 മുതൽ 26 വരെ, യാക്കോബ് 27 മുതൽ 36 വരെ, ജോസഫ് 37 മുതൽ 50 വരെ. അപ്പോൾ ഇവിടെ ദൈവം തുടങ്ങുന്ന ഒരു പുതിയ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ദൈവം പുനർനിർമ്മാണ പ്രക്രിയ ഒരു ഇൻഡിവിജ്വൽ ലെവലിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആരെയൊക്കെ കണ്ടു? ഹാബേലിനെ കണ്ടു, ഹാനോക്കിനെ കണ്ടു, നോഹയെ കണ്ടു. ഇങ്ങനെ ചില വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തി മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. പക്ഷേ ഈ വ്യക്തിത്വങ്ങളെ കാണാനായിട്ട് പരിമിതിയുണ്ട്. കാരണം അവർ ജീവിച്ചിരുന്ന ആ പരിസരത്തുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ജനങ്ങൾ ഭൂമിയിലൊക്കെയും ചിതറിപ്പോയി, ഈ ഭൂമിയെ മുഴുവനും മനുഷ്യർ നിറച്ചു. എല്ലാ ഭൂഖണ്ഡങ്ങളിലും ജനജീവിതം എത്തിപ്പെട്ടു. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അവിടെ ഇവിടെയും ഇസ്രായേലിൽ 2-3 പേര് മാത്രം ജീവിച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാകുകയില്ല എന്നുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി കുറേ കൂടെ വികസനമാകുന്നു. ആൻഡ് ഗോഡ് ഡസ് തിങ്സ് അറ്റ് എ നാഷണൽ ലെവൽ, നോട്ട് അറ്റ് എ പേഴ്സണൽ ലെവൽ ഓർ ആൻ ഇൻഡിവിജ്വൽ ലെവൽ, ബട്ട് അറ്റ് എ നാഷണൽ ലെവൽ. ഒരു ദേശീയ തലത്തിൽ കുറേ കൂടെ ആളുകൾക്ക് കാണത്തക്ക തരത്തിൽ ഒരു പുതിയ പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റെപ്പ്, ദൈവത്തിൻ്റെ വെളിപ്പാടിൻ്റെ, ദൈവത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയുടെ 2-ം പടിയിലേക്ക് ദൈവം പ്രവേശിക്കുന്നു. 1-ം പടി വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുക, 2-ം പടി ഒരു ദേശത്തെ തന്നെ
അല്ലെങ്കിൽ ഒരു രാജ്യത്തെ തന്നെ മാതൃകയാക്കുക എന്നുള്ളതാണ്. അതിന് ദൈവം തുടങ്ങുന്നതിൻ്റെ ചരിത്രമാണ് 12-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ ദേശത്തിൻ്റെ പേരും അതിന് ദൈവം ഉപയോഗിച്ച ആളുകളുടെ പേരും ഒക്കെ നിങ്ങൾക്കെല്ലാം അറിയാം. ഞാനത് ഒരുപാട് സമയം വിവരിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് പറയാതെ മുന്നോട്ട് പോകാനായിട്ട് ഒക്കുകയല്ല. വൈ ഡിഡ് ഗോഡ് ഡു ലൈക്ക് ദിസ്? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു ജനത്തെ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിച്ചത്? അങ്ങനെ തീരുമാനിച്ചപ്പോൾ ദൈവം ആദ്യം ചെയ്ത ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇതാണ് ദൈവത്തിൻ്റെ എപ്പോഴത്തെയും പരിപാടി. ഒരു രാഷ്ട്രം ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ ആ രാഷ്ട്രം മുഴുവൻ എവിടുന്നാണ് ഉണ്ടാകുന്നത്? ഒരു അബ്രഹാമിൽ നിന്നാണ്. ഒരു മനുഷ്യജാതി മുഴുവൻ ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ ദൈവം ആരിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഒരാദാമിൽ നിന്നാണ്. ഒരു പുതിയ സഭ അല്ലെങ്കിൽ പുതുതായി ജനിച്ച ഒരു കൂട്ടം ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ ഒരു യേശുവിൽ നിന്നാണ് ദൈവം അത്. സോ ദിസ് ഈസ് ഗോഡ്സ് പ്രോഗ്രാം എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ദൈവം ഈസ് ആഫ്റ്റർ മാൻ ആൻഡ് നോട്ട് മെത്തേഡ്സ് ഓർ പ്രോജക്ട്സ്. നമ്മൾ പ്രോജക്റ്റുകളും മെത്തേഡുകളും നോക്കി നടക്കുമ്പോൾ ദൈവം ചില ആളുകളെ നോക്കിയാണ് നടക്കുന്നത്. ആദ്യം ഒരു ആദാം, പിന്നെ ഒരു അബ്രഹാം, പിന്നെ ഒരു യേശു അല്ലേ, ഒരു ദാവീദ്, ഒരു ഡാനിയൽ. അതുകൊണ്ട് നമുക്ക് ആളുകൾ പ്രധാനപ്പെട്ടതാണ്. ഇനിയുള്ള അധ്യായങ്ങളെല്ലാം ദൈവം നാലാളുകളെക്കുറിച്ച് പറയാൻ, അല്ല ചിലപ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ 2000 കൊല്ലത്തെ ചരിത്രം പറയാൻ 11 അധ്യായം ഉപയോഗിച്ച ദൈവം നാലാളുകളെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ വാചാലനായി, കൂടുതൽ വാചാലനായി. എത്ര അധ്യായങ്ങൾ പറഞ്ഞിട്ടും അങ്ങോട്ട് തീരുന്നില്ല. അബ്രഹാമിനെക്കുറിച്ച് 12-ാം അധ്യായം മുതൽ തുടങ്ങിയിട്ട് 23-ാം അധ്യായമായിട്ടും അത് തീരുന്നില്ല. അതുകൊണ്ട് പിന്നീട് നമ്മൾ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിലും റോമാ ലേഖനത്തിലും യാക്കോബിൻ്റെ ലേഖനത്തിലും ഒക്കെ പിന്നെയും ആരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? അബ്രഹാമിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇസ്ഹാക്കിനെക്കുറിച്ചും ജോസഫിനെക്കുറിച്ചും ഒക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിമ്രോദിനെക്കുറിച്ചോ കയ്യനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഈ കേട്ട പട്ടണ സംസ്കാരത്തെക്കുറിച്ചോ ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഈ പട്ടണ സംസ്കാരത്തിന് എന്ത് സംഭവിച്ചുവെന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 17-ും 18-ും അധ്യായത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ക്ലോസ് ആയി എന്നുള്ളത് പറയുന്നുണ്ട്, ഇതെങ്ങനെ തുടർന്നു എന്നുള്ള കാര്യം പറയുന്നില്ല. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രതിപാദന രീതി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ താല്പര്യം എന്നിലും നിങ്ങളിലുമാണ്, മനുഷ്യരിലാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവം ഭൂമിയിലെല്ലാം കുടിയിരുപ്പാൻ ഒരു മനുഷ്യനിൽ നിന്ന് സകല ലോകത്തെയും സൃഷ്ടിച്ചു. ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. അത് നമ്മൾ കാണണം. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്തായിരുന്നു ഇവിടെ ഒരു ജനത്തെ, ഒരു ജാതിയെ തിരഞ്ഞെടുക്കാൻ ദൈവം തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ചേതോവികാരം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഒന്ന്, ദൈവം ഇതുവരെ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഗോഡ് റിവീൽഡ് ഹിസ് വിൽ. ദൈവം തൻ്റെ ഹിതം ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ബട്ട് നോട്ട് ഇൻ എ റിട്ടൺ ഫോം. അതൊരു എഴുതപ്പെട്ട രീതിയിലായിരുന്നില്ല. ആദാമിനോടും ഹവ്വായോടും ദൈവം ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു, പക്ഷേ എഴുതി കൊടുത്തില്ല. എഴുതി കൊടുത്തോ? ഇല്ല. പിന്നീട് കയ്യനെ ഹാബേലും ദൈവത്തെ ആരാധിച്ചപ്പോൾ ഇങ്ങനെ ആരാധിക്കേണ്ട രീതി ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യം സംസാരിച്ചെങ്കിലും എഴുതി കൊടുത്തില്ല. കൊടുത്തോ? എഴുതി കൊടുത്തില്ല. പിന്നെയും നിങ്ങൾ മുമ്പോട്ട് നോക്കിയാൽ ദൈവം നോഹയോടൊരു ഉടമ്പടി ചെയ്തു, ഒരു അടയാളവും മഴവില്ലും ഒക്കെ കൊടുത്തെങ്കിലും ഒന്നും എന്ത് ചെയ്തില്ല, എഴുതി കൊടുത്തില്ല. എന്നാൽ ദൈവത്തിന് മനസ്സിലായി ഇങ്ങനെ പറഞ്ഞാൽ മനുഷ്യൻ മറന്നുപോകും. നിങ്ങൾക്കും അറിയാവുന്നൊരു കാര്യമാണ്, എത്ര പ്രസംഗം കേട്ടാലും എത്രയെല്ലാം നമ്മൾ പഠിച്ചാലും നമ്മൾ മറന്നു പോകുന്നു, ഒന്നും ഓർത്തിരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും പേനയും ബുക്കും ഒക്കെ കൊണ്ടിരിക്കുന്നത്, അത് റെക്കേർഡാക്കുന്നത്, ഡിജിറ്റൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം നമ്മൾ മറന്നുപോകും. പുതിയ നിയമത്തിലാണെങ്കിൽ പെണ്ണുങ്ങളെക്കുറിച്ച് പഠിച്ച് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പഠിച്ചിട്ടും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്താത്ത പെണ്ണുങ്ങൾ, കാരണം കൂടുതൽ വായിക്കുന്നത് എഴുതുന്ന ചിലപ്പോൾ പെണ്ണുങ്ങളായിരിക്കും. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ ഏതപ്പോൾ കോതമംഗലോ എന്നാരോ പറഞ്ഞതുപോലെ ഒരു പിടിയില്ലാത്ത തരത്തിൽ ഇരുന്നുകളെ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കാതിരിക്കാൻ ദൈവത്തിനൊരു തീരുമാനം, ദൈവം മനസ്സിലാക്കി ഇതെല്ലാം എഴുതി കൊടുക്കണം. ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ ഇല്ലേ, ദൈവം എഴുതി കൊടുത്തോ? എഴുതി കൊടുത്തോ? യെസ്. അപ്പം ദൈവത്തിൻ്റെ വിരലുകൊണ്ട് തന്നെ കൽപ്പലകയിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എഴുതി കൊടുത്താലെങ്കിലും, പറഞ്ഞിട്ട് നന്നാകുന്നില്ല, എഴുതി കൊടുത്താലെങ്കിലും. നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ജീവനക്കാരെന്തെങ്കിലും കുഴപ്പം കാണിക്കുമ്പോൾ ആദ്യം വിളിച്ച് വാണൊക്കെ ചെയ്യും, പിന്നെ അടുത്തതായിട്ട് എന്ത് ചെയ്യും, മെമ്മോ അടിച്ച് കൈ കൊടുക്കും. അതെന്തിനാ? പറഞ്ഞാൽ പോരെ, നേരത്തെ പറഞ്ഞാൽ രേഖയില്ല, അതുകൊണ്ട് നമ്മൾ രേഖയാക്കുക എന്ന് കേട്ടിട്ടില്ലേ. അതുകൊണ്ട് ഒരു മെമ്മോ അടിച്ച് കൈ കൊടുക്കും, അത് രേഖയാക്കി അതിന് റിട്ടേൺ മറുപടി തരണമെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ
ദൈവം മനുഷ്യനോട് പല കാര്യങ്ങൾ പറഞ്ഞു നോക്കി, പക്ഷേ നന്നാകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അടുത്ത പടിയായിട്ട് ദൈവം ചെയ്ത കാര്യം, ദൈവത്തിൻ്റെ കരുണയെ, ദൈവം ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം എഴുതി കൊടുത്തു. അപ്പോൾ എഴുതി കൊടുത്താൽ ഇത് മേടിക്കാൻ ആരെങ്കിലും വേണ്ടേ? ദൈവം എഴുതി കൊടുത്താൽ സംബഡി ഷുഡ് ബി ദയർ ടു റിസീവ് ദിസ്. ആൻഡ് ഇപ്പോൾ ദൈവം ചെയ്യുന്ന കാര്യം എന്താണ്? ഇത് എഴുതി തന്നിട്ട് അത് പോയി വായിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി, നമ്മുടെ ദൈവത്തിന് വരുന്ന പാടൊന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കാൻ വേണ്ടി ദൈവം ആദ്യം വെളിപ്പാടുകൾ തന്നു, പിന്നെ അത് എഴുതി കയ്യിൽ തന്നു, ഇപ്പം ഹൃദയത്തിൽ എഴുതിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിട്ട് അവൻ്റെ ചട്ടങ്ങളിൽ നമ്മളെ അന്നേരം നമ്മൾ പറയുകയാണ്, ഇത്തിരി വെള്ളം കോരി പരിശുദ്ധാത്മാവിനെ ഒഴിച്ച് കെടുത്തി കളയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നു. സി, ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്താൻ മനുഷ്യൻ ഒരിക്കലും താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ ദൈവം എന്തിനാണ് ഈ ജനത്തെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, ഒന്ന്, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എഴുതി അവരുടെ കയ്യിൽ കൊടുക്കാൻ. എന്നിട്ട് അവരോട് പറയുകയാണ്, ഈ എഴുതി കിട്ടിയ അത് കൊടുക്കുമ്പോൾ അവർ തന്നെയും പറയുന്നുണ്ട്, ദൈവവും പറയുന്നുണ്ട്, ഓ ഈ പ്രമാണങ്ങളൊക്കെ മേടിക്കുവാൻ തക്കവണ്ണം ഇത്ര ശ്രേഷ്ഠ ജാതി വേറെ ആരുള്ളൂ, ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് എന്നവർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ പ്രിവിലേജ് ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ എന്ത് ചെയ്തു? ഈ സാധനം മേടിച്ച് അവിടെ വെച്ച് അവർക്ക് തോന്നിയ പോലെ അവർ ജീവിച്ചു. അപ്പോൾ ദൈവം ഈ പ്രമാണം എഴുതി കൊടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നോട്ട് ഓൺലി ടു റിസീവ് ദ വേർഡ് ബട്ട് ഓൾസോ ടു ലിവ് അക്കോർഡിംഗ്ലി. ഈ കിട്ടിയ പ്രമാണത്തിനനുസരിച്ച് ജീവിച്ച് ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് ലോകത്തിലെ ജനങ്ങളെ കാണിച്ചു കൊടുക്കുവാൻ. അതിനാണ് ദൈവം ഒരു ജനത്തെ തനിക്കായിട്ട് തിരഞ്ഞെടുത്തത്. ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായോ? ഒന്ന്, ദൈവത്തിൻ്റെ മനസ്സിലിരുന്ന, ദൈവത്തിൻ്റെ ഹൃദയത്തിലിരുന്ന മനുഷ്യനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ എഴുതി. അങ്ങനെയല്ലേ ഇപ്പോൾ നമുക്കും എന്തെഴുതി തന്നിരിക്കുന്നത്? വചനം എഴുതി തന്നിരിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തിലിരുന്ന, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം നമുക്ക് എഴുതി തന്നിരിക്കുകയാണ്. എന്തിനാ? ഈ വചനം വീട്ടിൽ കൊണ്ടുവന്ന് തലയ്ക്ക് വെച്ചേക്കാനല്ല, ഇത് വായിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ. അതുമാത്രമല്ല, ഞാൻ രണ്ട് കാര്യങ്ങളിപ്പോൾ പറഞ്ഞു. ഒന്ന്, ദൈവത്തിൻ്റെ വചനം, എഴുതപ്പെട്ട വചനം സ്വീകരിക്കുവാൻ. രണ്ട്, ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം ക്രമീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിച്ച് കാണിക്കുവാൻ മറ്റുള്ളവരെ. മൂന്ന്, ഈ ജനത്തിൽ കൂടി വേണം മാനവജാതിയെ രക്ഷിക്കുവാൻ യേശുക്രിസ്തു വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ. കാരണം ദൈവം ഒരു വാഗ്ദാനം ചെയ്തു, ഞാൻ സ്ത്രീയുടെ സന്തതിയെ എഴുന്നേൽപ്പിക്കും, ഇല്ലേ? ഉൽപ്പത്തി 3:15 നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, അവിടെയാണ് ആദ്യം ദൈവം ഒരു രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം കൊടുത്തത്. ആ വാഗ്ദാനത്തിൽ പറഞ്ഞു, ഞാൻ സ്ത്രീയുടെ സന്തതി, സ്ത്രീക്ക് സാധാരണ സന്തതിയില്ല, സന്തതി പുരുഷനാണ്, സീഡ്. സീഡെന്ന് പറയുന്നത് പുരുഷനുള്ളതാണ്, സ്ത്രീക്കുള്ളതല്ല. പക്ഷേ പുരുഷൻ ഇല്ലാതെ സ്ത്രീയുടെ സന്തതിയായി ഒരാൾ ജനിക്കും എന്ന്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഈ വാഗ്ദാനം ദൈവം പണ്ടേ കൊടുത്തിരുന്നതാണ്. പക്ഷേ അത് ആരെങ്കിലും ഒരാളിൽ കൂടിയേ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനൊരു ജനതതിയെ ലഭിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഒരു ജനത്തെ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഒരു ജനത്തെ ഇങ്ങനെ എടുക്കാം എന്ന് തീരുമാനിച്ചത്? മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോ? ഒന്ന്, ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുവാൻ. രണ്ട്, മേടിച്ച വചനപ്രകാരം ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ. മൂന്ന്, അവരിൽ കൂടി യേശുക്രിസ്തു ലോകത്തിൽ വെളിപ്പെടുവാൻ. ഈ മൂന്ന് ലക്ഷ്യങ്ങളോടെയാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്, ദൈവത്തിൻ്റെ ഒരു ജനത്തെ ദൈവം തിരഞ്ഞെടുത്തത്. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലേക്ക്, പ്രാക്ടിക്കൽ ലെവലിലേക്ക്. അതൊക്കെ ആയിരിക്കും അവരുടെ കേസ്. ഞങ്ങൾക്ക് എന്ത് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവിക പദ്ധതി എന്താണ്? ഇത് തന്നെയാണ്. എന്താണ്? എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം കയ്യിലെടുക്കുവാൻ, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ, നമ്മൾ വഴി അനേകർ യേശുക്രിസ്തുവിനെ കാണുവാൻ. വി മസ്റ്റ് റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ലിവ് എ ലൈഫ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ആൻഡ് സോ മെനി പീപ്പിൾ ഷുഡ് സീ ക്രൈസ്റ്റ് ത്രൂ അവർ ലൈഫ്. ഇത് തന്നെയാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം ഒരു ഡെമോൺസ്ട്രേഷൻ ലെവലിൽ ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് സഭയുണ്ടായ സമയത്തും ഈ തർക്കങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 15 വായിച്ചാൽ നിങ്ങൾക്കവിടെ കാണാം, യാക്കോബ് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ദൈവം തൻ്റെ നാമത്തിനായി
ജാതികളിൽ നിന്ന് ഒരു ജനത്തെ തിരഞ്ഞെടുത്ത വിവരം ശിമോൻ വിവരിച്ചുവല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ദൈവം തൻ്റെ നാമത്തിനായി ഒരു ജനത്തെ തിരഞ്ഞെടുത്തു. എന്ത് കാര്യത്തിന് വേണ്ടി? ടു ഹോൾഡ് ദ വേർഡ് ഓർ ടു റിസീവ് ദ വേർഡ് ആൻഡ് ടു ലിവ് അക്കോർഡിംഗ് ടു ദ വേർഡ് ആൻഡ് സോ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് വിൽ കം ടു ദിസ് വേൾഡ് ത്രൂ ദം. ഈ മൂന്ന് കാര്യങ്ങളാണ് എപ്പോഴും ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളതെന്നുള്ള കാര്യം നിങ്ങളും മറന്നു പോകരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കയ്യിലിപ്പോൾ ദൈവത്തിൻ്റെ വചനമുണ്ട്, സ്തോത്രം. പക്ഷേ ആ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടണം. നമ്മളിൽ കൂടിയാണ് അനേകർ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണേണ്ടത്. നമ്മളെ കാണുന്നവർ, പീപ്പിൾസ് ഹു സീ യു ആൻഡ് മീ മസ്റ്റ് സീ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ഇവിടെ ചേരുവാൻ സ്നാനമേറ്റ നാം ആരെ ധരിച്ചിരിക്കുന്നു? ക്രിസ്തുവിനെ. അപ്പോൾ നമ്മെ കാണുന്നവർ ആരെ കാണണം? ആ അതാണ് യഹൂദന്മാരെക്കുറിച്ച് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ കാര്യത്തിൽ അവർ പരാജയപ്പെടുന്നതും അവരെ ദൈവം പിന്നെയും ഡീൽ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയത്തെ 2000 കൊല്ലത്തെ ചരിത്രത്തിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഈ മുഖവരയോടുകൂടെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് 4 വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്. ഈ 4 പേരെക്കുറിച്ചും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ വിശദമായിട്ട് അവരെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും ആദ്യം തന്നെ നിങ്ങൾ കാണുന്ന ആളുകളുമാണ്. എങ്കിലും അവരെ നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കണം. ബൈബിൾ സർവേ പഠിക്കുമ്പോൾ ഈ ആളുകളെ പരിചയപ്പെട്ട് പോയാൽ മതി, ബാക്കി മുമ്പോട്ട് നിങ്ങൾ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചോളൂ എന്നുള്ളത് കൊണ്ട് വി ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ഓഫ് ടൈം ഹിയർ. അബ്രഹാമിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ക്ലാസ് എടുക്കാം. ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും ജോസഫിനെ കുറിച്ചും മിക്കവാറും പല സഭകളിലും ഇതിഷ്ടംപോലെ നിങ്ങൾ കേൾക്കുന്നുമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി സമയം എടുക്കുന്നില്ല. എന്നാൽ സംക്ഷിപ്തമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം അബ്രഹാമിനെക്കുറിച്ചും ഇസഹാക്കിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചും ജോസഫിനെക്കുറിച്ചും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. 1, അബ്രഹാം. അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 1 ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളും എബ്രായ ലേഖനം 11 8 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളും വാക്യങ്ങളും എബ്രായ ലേഖനം 11:8 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും റോമാലേഖനം 4:17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും യാക്കോബിൻ്റെ ലേഖനം 2:23 നിങ്ങൾ വായിച്ചിരിക്കണം. 2 മുഴുവൻ വായിക്കണം, 23 വാക്യമെങ്കിലും വായിച്ചിരിക്കണം. അപ്പോൾ ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു. അബ്രഹാമിനെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട 2 കാര്യങ്ങൾ: അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു, അല്ലെങ്കിൽ ഹാനോക്കിനെ പോലെ നോഹയെപ്പോലെ അബ്രഹാമും ആരുടെ കൂടെ നടന്നു? ദൈവത്തോടുകൂടെ നടന്നു. ഹാനോക്കും നോഹയുമൊക്കെ ദൈവത്തോടുകൂടെ നടന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് ഡീറ്റെയിൽ ചെയ്തിട്ടില്ല. നിങ്ങൾ ബൈബിളിൻ്റെ പ്രതിപാദന രീതി നോക്കിയാൽ ഹാനോക്ക് നടന്നപ്പോൾ നടന്ന ഒന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നോഹയുടെ കാര്യം വന്നപ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു. അബ്രഹാമിൻ്റെ കാര്യം വന്നപ്പം കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ദൈവം എപ്പോഴും കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. സിമ്പിൾ ബിഗിനിങ്, ലിറ്റിൽ മോർ, ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഹാനോക്കിനെ കുറിച്ച് ദൈവത്തോടു കൂടെ നടന്നെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നോഹയോടുകൂടെ നടന്നപ്പം ചില കാര്യങ്ങളൊക്കെ നോഹയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. വീഴ്ചകളൊന്നും സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. നോഹ അങ്ങനെ തന്നെ ചെയ്തു, ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്നാൽ അബ്രഹാമിൻ്റെ കൂടെ ദൈവം നടക്കാൻ തുടങ്ങിയപ്പോഴാണ്, അബ്രഹാമും ദൈവം കൂടെ സ്നേഹിതന്മാരായപ്പോഴാണ് വീഴ്ചകളൊക്കെ വെളിപ്പെട്ട് വരാൻ തുടങ്ങിയത്. ഇസന്റ് ഇറ്റ്? അബ്രഹാം നുണ പറയുന്നു. നുണ പറഞ്ഞിട്ടില്ല. ആ നുണ പറയുന്നു. പിന്നെ ദൈവം ഒരു മകനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു മകൻ ഉണ്ടാകാൻ വേറൊരു വഴി തേടുന്നു. ആ ഇങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അബ്രഹാം, എങ്കിലും ദൈവം അവനെ വിട്ടുകളയുന്നില്ല. 17:1 ദൈവം പറയുകയാണ്, നീ എൻ്റെ മുമ്പാകെ നടന്ന് വായിച്ചാട്ടെ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഐ എം എ പെർഫെക്റ്റ് ഗോഡ്, യു ഓൾസോ ട്രൈ ടു ബി പെർഫെക്റ്റ് എന്ന് ദൈവം പഠിപ്പിക്കുക. ഞാൻ സൽഗുണപൂർണ്ണയുള്ള സർവശക്തിയുള്ള ദൈവമാണ്, എൻ്റെ കൂടെയാണ് നീ നടക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് നീ ഇപ്പം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്, പക്ഷേ നിനക്ക് ആ സൽഗുണപൂർത്തിയില്ല. ബട്ട് യു ഓൾസോ ട്രൈ ടു ബി ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു ശ്രമം നിൻ്റെ ഉള്ളിൽ, ഒരാഗ്രഹം നിൻ്റെ ഉള്ളിൽ, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിന്റെ നടപ്പിൽ ഒരു മടുപ്പില്ലാതെ ഇത് പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ
അങ്ങനെ ശ്രമിച്ചാൽ നിനക്ക് ഞാൻ കൃപ തരും, ഞാൻ സർവശക്തിയുള്ള ദൈവമായതുകൊണ്ട് ഐ വിൽ ബ്ലെസ് യു ഇൻ സച്ച് എ വേ, ആ നിലയിലേക്ക് എത്താൻ ഞാൻ നിന്നെ അനുഗ്രഹം. അപ്പോൾ അബ്രഹാം മുതൽ നമ്മൾ മുമ്പോട്ട് പഠിക്കുമ്പോൾ കാണേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, തികഞ്ഞ ഐക്കൺസ് അല്ലെങ്കിൽ തികഞ്ഞ രൂപങ്ങൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കൊണ്ടൊന്ന് പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളെപ്പോലെ അബ്രഹാം നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ഇല്ലേ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ആ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ മറ്റേത് പറഞ്ഞത്, ഇസഹാക്ക് എല്ലാം നമുക്ക് നമ്മളെപ്പോലുള്ള ആളുകളാണ്. അവരെ ദൈവം എങ്ങനെ രൂപാന്തരപ്പെടുത്തി എടുത്തു എന്നുള്ള കാര്യമാണ് ഇനിയുള്ള പഠനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ വേദപുസ്തകത്തിൽ 2930 വ്യക്തി ജീവിതങ്ങളുണ്ട്. 2930 2930 വ്യക്തികളുടെ ജീവിതമാണ് വേദപുസ്തകത്തിൽ വരച്ചിട്ടിരിക്കുന്നത്. ഈ വ്യക്തി ജീവിതങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ് ദൈവം ഓരോരുത്തരെ തിരുത്തുകയും നന്നാക്കി എടുക്കുകയും ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യം മനസ്സിലാകുന്നത്. അപ്പോൾ ഇതെല്ലാം തുടങ്ങുന്നത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ, അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എവിടുന്നാണ് ഇങ്ങനെയുള്ളൊരു ജീവിതചര്യയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12:1 യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, ഇറ്റ് ഓൾ ബിഗിൻസ് ഫ്രം എ കോൾ. ഗോഡ് കോൾഡ് എബ്രഹാം, ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞാൽ അവനെ ഒരു കാര്യത്തിനായിട്ട് ഒരു ദൗത്യത്തിനായിട്ട് ദൈവം വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. വായിച്ചാട്ടെ. യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. അപ്പൊ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം അവനെ വിളിച്ചിട്ട് ഒരു ദൗത്യം അവനെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കുന്നത് ദൈവം അബ്രഹാമിനോട് അരളി ചെയ്തു. അപ്പൊ ഇത് നമുക്ക് അശരീരിയായിട്ടാണോ ദൈവം നേരിട്ട് വന്നിട്ടാണോ എന്നൊന്നും നിശ്ചയമില്ല. നമുക്ക് വലിയ ആഗ്രഹമില്ല അറിയാൻ എന്ന് ഞാൻ കരുതുന്നു. ഏതാണെങ്കിലും ദൈവം നമ്മളോട് അരളി ചെയ്യാറുമില്ല, അബ്രഹാമിനോട് അരളി ചെയ്യുമെങ്കിലും ചെയ്തല്ലോ എന്ന്. എന്നാലും കുറേ കൂടെ കഴിഞ്ഞ് നിങ്ങൾ മോശയെക്കുറിച്ചൊക്കെ വായിക്കുമ്പം ഒരു മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാമിന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ആർക്കറിയാം, ഒന്നും അറിയാൻ പാടില്ല. പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, അരളി ചെയ്തു. പക്ഷെ അങ്ങനെ അല്ല, നിങ്ങൾ പുസ്തകം കുറേ കൂടെ ഒക്കെ ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 7:2 ആക്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 7:2 സ്തെഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ ഒരു കാര്യം എടുത്തു പറയുകയാണ്. എന്താണ് എടുത്തു പറയുന്നത്? തേജോമയനായ ദൈവം അബ്രഹാമിന് 7:2 അപ്പോസ്തല പ്രവൃത്തി. സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേൾക്കുവിൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുൻപേ മെസപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഹി വാസ് മേക്കിംഗ് ഗോൾഡൻ ഗോഡ്സ്. അബ്രഹാം എന്ത് ചെയ്തോണ്ടായിരുന്നത്? സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും മരം കൊണ്ടും ഒക്കെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവനായിരുന്നു. ഗോൾഡൻ ഗോഡ്സ് അല്ലേ, നമ്മുടെ വിഗ്രഹത്തിന് മൂല്യം കൂടുന്നത് നമ്മൾ ഗോൾഡൻ ഗോഡ്സിനെ ഉണ്ടാക്കുമ്പോഴും തങ്ക അങ്കി അണിയിക്കുമ്പോഴും പൊന്നിൽ തീർക്കുന്ന വിഗ്രഹങ്ങൾ നിർമ്മിക്കുമ്പോഴും ഒക്കെയാണ്. എന്നാൽ എന്തിനാണ് അങ്ങനെ തീർക്കുന്നതെന്ന് ചോദിച്ചാൽ, അത്രയും ഗ്ലോറിയെങ്കിലും അത്രയും തേജസ്സെങ്കിലും ഒന്ന് വെളിപ്പെട്ടു വരാൻ. കല്ലുകൊണ്ടോ മരം കൊണ്ടോ ആണെങ്കിൽ അതിനത്രയും ഒരു പ്രഭയില്ല. ഒരു പ്രഭാവലയം ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു മൂല്യമുള്ളതായിട്ട് ആളുകൾക്ക് തോന്നുകയുള്ളൂ. ആ പള്ളിയിലെ കുരിശൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, മറ്റേ നോക്കിയില്ലെങ്കിൽ. കർത്താവ് മരിച്ചത് മരക്കുരിശില്, ഇന്ന് പള്ളിയിലും ആളുകളുടെ കയ്യിലും ഇരിക്കുന്ന കുരിശൊക്കെ അതിൻ്റെ മരക്കുരിശെടുക്കാത്തത് വെയിറ്റ് കൂടുതലായതുകൊണ്ടാണോ? അതിനാണൊരു പ്രഭയുള്ളത്, അതിനാണൊരു വിലയുള്ളത്, അതിനാണൊരു വെയിറ്റ് ഉള്ളത് അല്ലേ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ കിലോ വെയിറ്റ് അല്ല, അതിനാണൊരു മൂല്യം. വെരി ഗുഡ്, അതിനാണൊരു മൂല്യമുള്ളത്. അപ്പോൾ മൂല്യമുള്ള സാധനങ്ങൾ കൊണ്ട് ഇതിന് മാത്രം ഇത്രയും മൂല്യമുണ്ട് എന്ന് ഗോൾഡൻ ഗോഡ് എന്ന് ഞാൻ പറയും. അപ്പോഴാണ് എ ഗ്ലോറിയസ് ഗോഡ്. അവർ ഗോഡ് ഈസ് നോട്ട് എ ഗോൾഡൻ ഗോഡ്, അവർ ഗോഡ് ഈസ് എ ഗ്ലോറിയസ് ഗോഡ്, തേജോമയനായ ദൈവം. എന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, എൻ്റെ അബ്രഹാമേ നിനക്ക് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എൻ്റെ തേജസ് നീ ഒന്ന് നോക്കാൻ. മോശയോടെ അത് തന്നെ പറഞ്ഞത്, മോശം ഉൾപ്പെടപ്പ് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സാണ് കണ്ടത്. കണ്ടിട്ട് മുൾപ്പടർപ്പ് കത്തുന്നു, എന്നാലത് വെന്തു പോകുന്നില്ല. അങ്ങനൊരു സംഭവം ഇതുവരെ ആര് കണ്ടിട്ടില്ല? മോശ കണ്ടിട്ടില്ല. അപ്പം ദൈവം അബ്രഹാമിന് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇൻ ഓൾ ഹിസ് ഗ്ലോറി. അതുകൊണ്ടാണ്
ഈ മുമ്പോട്ട് നിങ്ങൾ വായിച്ചു വരുമ്പോൾ മൂന്ന് പേര് വീട്ടിൽ വന്നപ്പോഴൊക്കെ അബ്രഹാം ഓടിച്ചെന്ന് എത്ര മാവെടുത്തു? മൂന്നിടങ്കഴി. നമ്മളെ വീട്ടിലാരെങ്കിലും വന്നാൽ മൂന്നിടങ്കഴി എടുക്കുമെന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. മൂന്നിടങ്കഴി ഉണ്ടാക്കിയാൽ തിന്നാൻ പറ്റുമോ? അത്രയും മൂന്നിടങ്കഴി മാവെടുത്തു, ഓടിച്ചെന്നു, തിടുക്കത്തിൽ ഇതൊക്കെ തയ്യാറാക്കി കൊണ്ട് വെച്ചതൊക്കെ യജമാനന്മാരെ വീട്ടിൽ വന്നല്ലോ, ഇത് കഴിച്ചേച്ചേ പോകാവൂ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഹി ഹാഡ് എ ക്ലിയർ വിഷൻ അബൌട്ട് ഹൂ ഗോഡ് ഈസ്, ദൈവം ആരാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ദർശനം ആർക്ക് കിട്ടിയിട്ടുണ്ട്? അബ്രഹാമിനെ വീഴ്ചകളും കുഴപ്പങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി, ദൈവം അവനോട് സംസാരിച്ചു, ദൈവം അവനെ വിളിച്ചു, ദൈവം അവനുമായിട്ട് നിയമം ചെയ്തു. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ആദ്യം ഓർമ്മിക്കാനുള്ളത്. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു, ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു, ദൈവം അബ്രഹാമിനെ വിളിച്ചു, ദൈവം അബ്രഹാമുമായിട്ടൊരു ഉടമ്പടി, ഒരു എഗ്രിമെൻ്റ് ചെയ്തു, ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നൊക്കെ പറയാം. നമ്മൾ ആദ്യത്തെ രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാം. ഏഴ് അനുഗ്രഹങ്ങൾ കൊടുത്തു. എന്തൊക്കെയാണ്? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഒന്ന്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ അബ്രഹാമിനോട് പറഞ്ഞത് നിന്നെ അനുഗ്രഹിക്കും എന്ന് മാത്രമല്ല, നിന്നെ തെരഞ്ഞെടുത്തേക്കുന്നത് എന്തിനാണ്? സോ ദാറ്റ് ദ ഹോൾ നേഷൻസ് വിൽ ബി ബ്ലെസ്ഡ്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പം ഭൂമിയിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവം ഒരാളെയാണ് തിരഞ്ഞെടുത്തത്. ഇതുപോലെ ദൈവം ഭൂമിയിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഒരു യേശുവിനെ അയച്ചത്. അതുകൊണ്ട് ഒരാളെ ദൈവം എഴുന്നേൽപ്പിച്ചത് ആ ആളെ അനുഗ്രഹിക്കാൻ മാത്രമല്ല, ഭൂമിയിലുള്ള സകല ജാതികളെയും അനുഗ്രഹിക്കാനായിട്ടാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അബ്രഹാമുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി ചെയ്തത് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതൊന്ന് നമുക്ക് ഓടിച്ചു നോക്കിയാൽ 13:14-15 വായിച്ചാലും മതി. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. കണ്ടോ, അബ്രഹാമിനോട് ദൈവം വീണ്ടും നിയമം ചെയ്യുന്നു. 15:1 മുതൽ വായിച്ചാൽ, അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ എന്ററിംഗ് ഇൻ ടു എ കവനന്റ്. 17:6 വാക്യങ്ങൾ, ഞാൻ നിന്നെ അധികം അധികമായി വർദ്ധിപ്പിച്ച് അനേകം ജാതികളാക്കും. അപ്പൊ എത്ര പ്രാവശ്യം ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നു, നിയമം ചെയ്യുന്നു നോക്കുക. 22:15 17 മാത്രം വായിക്കാം. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. വീണ്ടും 26:28 ഒക്കെ ഇസഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ പറയുമ്പോൾ അബ്രഹാമിനോട് ചെയ്ത നിയമം റിമൈൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് അബ്രഹാമിനോട് ചെയ്ത ദൈവത്തിന്റെ നിയമം എന്നുള്ളത് 17:19-21 വായിക്കാം. 17:19-21 ദൈവം അരുളി ചെയ്തത് അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവനെ ഇസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും നിന്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും. എന്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും. അപ്പൊ ദൈവം അബ്രഹാമിനോടൊരു ഇറ്റേണൽ കവനന്റ്, ഒരു നിത്യ നിയമം ചെയ്തു, അത് ഉറപ്പിച്ചു. അത് ആവർത്തിച്ച് ആവർത്തിച്ച് അബ്രഹാമിനോട് ദൈവം ഉറപ്പിച്ചു കൊടുത്തു. എന്താണ് ആ നിയമം? നിന്നെ ഒരു വലിയ ജാതിയാക്കും, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കും, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഇങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ പാക്കേജ്, ഒരു ഉടമ്പടിയുടെ പാക്കേജ്. പിന്നെ ആ ഉടമ്പടിക്ക് ഒത്തിരി ക്ലോസുകളൊക്കെ ഉണ്ട്. ആ ക്ലോസുകളൊക്കെ എങ്ങനെ ദൈവം വർക്കൗട്ട് ചെയ്തു, ഏതെല്ലാം തരത്തിൽ ദൈവത്തിന് അബ്രഹാമിനെ രൂപപ്പെടുത്തി എടുക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കാം. എന്നാൽ ഞാൻ അബ്രഹാമിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയാറുള്ളത്. ബാക്കിയുള്ളത് നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളത് കൊണ്ട്, പഠിച്ചിട്ടുള്ളത് കൊണ്ട്, അത് ആ കാര്യം മാത്രം പഠിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അബ്രഹാമിൻ്റെ ജീവചരിത്രം നമുക്ക് മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാം എന്ന് ഞാൻ പറയാറുണ്ട്. 12:7-8 വാക്യങ്ങൾ, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേഥേലിലേക്ക് കിഴക്കുള്ള മലയിലേക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും
ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു, അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. മൂന്ന് പദങ്ങൾ നിങ്ങൾ അടിയിൽ വരയ്ക്കുക: യാഗപീഠം, കൂടാരം, യാത്ര. അബ്രഹാമിൻ്റെ ജീവചരിത്രം മൂന്ന് വാക്കുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് അബ്രഹാം ചെയ്ത കാര്യങ്ങൾ? യാഗപീഠം, കൂടാരം, യാത്ര. കാരണം അബ്രഹാമിനെ ദൈവം എന്തിനാണ് വിളിച്ചത്? നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ഞാൻ നിന്നെ കാണിച്ചില്ല, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിട്ട് പുറപ്പെട്ട് വരിക, ബാക്കി പിന്നെ പറയാമെന്ന പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അബ്രഹാം എന്ത് ചെയ്യണം? യാത്ര ചെയ്യണം ഇല്ലേ? യാത്ര ചെയ്യണം. അതുകൊണ്ട് നമ്മളിപ്പോൾ വായിച്ചെടുത്തുണ്ടായിരുന്നല്ലോ, അബ്രഹാം പിന്നെയും തെക്കോട്ട് വായിച്ചാട്ടെ. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യാത്ര ചെയ്യുന്ന ഒരു അബ്രഹാം. എന്താ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവനെ വിളിച്ചത് യാത്ര ചെയ്യാനായിട്ടാണ് അല്ലേ? വിളി മറന്നിട്ടില്ല. വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, വിട്ടു പുറപ്പെട്ട് എൻ്റെ പുറകെ പോരെ, ഞാൻ നിന്നെ കാണിക്കാം. ഞാൻ കാണിച്ചിട്ടില്ല, കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പതുക്കിയൊക്കെ പോകായിരുന്നു. ഇത് കാണിച്ചിട്ടില്ലാത്തത് കൊണ്ട് ക്ലോസ് ആയിട്ട് ദൈവത്തിനോട് പോയെങ്കിൽ അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. സോ ഹി കെപ്റ്റ് ഗോയിങ് ആൻഡ് ഗോയിങ്. അതാണ് ഒന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ ദൈവവും നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്? വിളിച്ചിട്ടുണ്ട്. അവൻ്റെ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കലിങ്കാലൊന്നും കയറി ഇരുന്നേക്കരുത്, മനസ്സിലായി? ഇടയ്ക്ക് ക്ഷീണിച്ച് മടുത്ത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്ത് എവിടെയെങ്കിലും കുത്തിയിരുന്ന് ജീവിതം പാഴാക്കരുത്. യു കീപ് ഗോയിങ്. നിങ്ങൾ തിരക്കുള്ള എയർപോർട്ടുകളിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റെയറും അവിടുത്തെ ഇടനാഴികളും ഒക്കെ നിങ്ങൾ നടന്നു പോകുമ്പം ഒരു ചെറിയ അനൗൺസ്മെൻ്റ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എന്താണെന്നറിയാമോ? കീപ് ഗോയിങ്, കീപ് ഗോയിങ്, കീപ് ഗോയിങ്. ഇനി പോകുമ്പോൾ എങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ. എന്താ കാര്യം? അവണെങ്കിൽ അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് നമ്മൾ നമ്മുടെ പരിചയത്തിലുള്ള അയൽവക്കത്തുള്ള ഒരു ടീമിനെ കണ്ടു. ഉടനെ പെട്ടിയും പ്രമാണമൊക്കെ അവിടെ വെച്ചിട്ട് ഓ കെട്ടിപ്പിടിച്ചോ, അയ്യോ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് വർത്താനമൊക്കെ തുടങ്ങി, ഭയങ്കര സ്നേഹപ്രകടം. അപ്പോൾ അങ്ങേപ്പുറത്ത് വേറൊരു ഫാമിലി വേറൊരു കൂട്ടരെ കണ്ടു. ചുരുക്കം പറഞ്ഞാൽ ആർക്കും മുമ്പോട്ടും പുറകോട്ടും ഒന്നും പോകാൻ പറ്റാതെ ട്രാഫിക് ജാം. വണ്ടിയൊന്നുമില്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഭയങ്കര ട്രാഫിക് ജാം. അതുകൊണ്ട് ഈ കെട്ടിപ്പിടിക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്തോണമെന്നാണ് അവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെട്ടിപ്പിടുത്തമൊക്കെ കൊള്ളാം, വാർത്തകളൊക്കെ കൊള്ളാം, പെട്ടി കൊള്ളാം, പ്രമാണം കൊള്ളാം, കീപ് ഗോയിങ്. ഇത് ദൈവം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കീപ് ഗോയിങ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, എപ്പോൾ വരെ? അന്ത്യശ്വാസം വരെയും. അപ്പം കർത്താവ് നമ്മളോട് പറയുന്ന അബ്രഹാമിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, കീപ് ഗോയിങ്. ഇവിടെ എങ്ങും നിൽക്കരുത്, കീപ് ഗോയിങ്. ഇതൊന്നും നിങ്ങളുടെ നാടല്ല, ഇവിടെ നിങ്ങൾ അന്യരും പരദേശികളും താൽക്കാലികമായിട്ട് കടന്നു പോകുന്നവരുമാണ്. നിത്യ നാട്ടിലേക്ക് നിങ്ങൾക്ക് പോകാനുണ്ട്. ഞാൻ നിങ്ങളെ അങ്ങോട്ട് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീപ് ക്ലോസ് ടു ദ ഗൈഡ് എന്നും കൂടെ വേണേൽ പറയാം. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങളെ ഗൈഡിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഗൈഡ് വിൽ ഗൈഡ് യു പ്രോപ്പർലി. സോ കീപ് ഗോയിങ് ആൻഡ് കീപ് ക്ലോസ് ടു ദ ഗൈഡ്. ഈ രണ്ട് കാര്യങ്ങളും ഓർത്തോണം. കീപ് ഗോയിങ് ആൻഡ് കീപ് ക്ലോസ് ടു ദി ഗൈഡ്. ആ ഗൈഡ് നിങ്ങളെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കും. അബ്രഹാം ചെയ്ത ഒരു കാര്യം അതാണ്, അവനെ വിളിച്ച വിളി അതായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഹീ ഡ്വെൽറ്റ്. ഇങ്ങനെ യാത്രക്കാരനായതുകൊണ്ട് ഒരു മഹാധനികനായിരുന്നെങ്കിലും അദ്ദേഹം തനിക്ക് പാർക്കാൻ ഒരു അഞ്ച് നില കെട്ടിടം പണിതില്ല. എന്തിലാണ് താമസിച്ചത്? കൂടാരം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അബ്രഹാം, അപ്പം നമ്മൾ ഇബ്രാഹിം ലേഖനത്തിലേക്ക് പോകണം. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി നോക്കി പാർത്തു, കാത്തിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, വേണമെങ്കിൽ മഹാധനികനായതുകൊണ്ട് ഒരു സ്ഥലം മേടിച്ച് ഒരു കെട്ടിടമൊക്കെ പണിത് അങ്ങനെ പറ്റുകയില്ല. കാരണം നീ ഒരു യാത്രക്കാരനാണ്. യാത്രക്കാരനായിരിക്കുന്നിടത്തോളം കാലം നിനക്ക് സ്ഥിരവാസമില്ല. അപ്പം ഈ ഷെഡ് എന്തിനെയാണ് കാണിക്കുന്നത്? കൂടാരം എന്തിനെയാണ് കാണിക്കുന്നത്? ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ അധികം കാണുന്നില്ല, എങ്കിലും പണ്ട് കാലത്ത് ഈ റോഡ് കുഴിക്കാനൊക്കെ വരുന്ന ആളുകൾക്ക്, ഇപ്പോൾ നമുക്ക് പുതിയ മെഷീനറിയൊക്കെ വന്നതുകൊണ്ട് അവരെല്ലാം ഈ പണി കഴിയുമ്പോൾ ഒരു ടെൻ്റ് അങ്ങോട്ട് കെട്ടും, അതിനൊരു അടി കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ പട്ടാളക്കാരൊക്കെ എവിടെ കിടക്കുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി, ടെൻറ്റിലാണ്. ഇറ്റ്സ് നോട്ട് പെർമനൻറ്റ്, ഇറ്റ്സ് ഓൺലി ടെമ്പററി, ആൻഡ് യു ഡു നോട്ട് നോ വെൻ യു ആർ ഗോയിങ് ടു ടേക്ക് ഇറ്റ് ഓഫ്. അത് മാത്രമല്ല, അതിനകത്ത് ഫ്രീഡം വളരെ കുറവാണ്. നമുക്ക് അവിടെ രണ്ട് ബെഡ്റൂമും നാല് ബാത്റൂമും ഒരു കിച്ചനും ഒക്കെ ടെൻറ്റിനകത്തുണ്ടോ? അതൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇറ്റ് ഈസ് ടച്ചിങ്. നിങ്ങളുടെ ദേഹത്ത് തന്നെ അവിടെ എവിടെയൊക്കെ തൊടു, എഴുന്നേറ്റ് നിൽക്കാനോ നോക്കുകയല്ല. അപ്പോൾ ജസ്റ്റ് ലിവിങ് എന്നായി പറഞ്ഞത്, നമ്മളിവിടെ അങ്ങ്
ഇവിടുത്തെ കാരല്ല, ഇവിടെ അങ്ങ് ജീവിച്ചു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ, താൽക്കാലികമായിട്ട് ഇവിടെ ഒരു കൂടാരം അടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഏറെ ആയാൽ 70, നീ കുറച്ചുകൂടെ പറഞ്ഞാൽ 80, അത് കഴിയുമ്പോൾ പറഞ്ഞു വിടും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതൊന്നുമില്ല. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ഈ ലോക ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരു നല്ല പിക്ചറാണ് കൂടാരം. ആൻഡ് പക്ഷെ അദ്ദേഹം പണിതൊരു സാധനമുണ്ട്. എന്താ പണിതത്? പോയടത്തൊക്കെ എന്ത് പണിതു? യാഗപീഠം. എന്താ അതിൻ്റെ അർത്ഥം? എന്തിനാണ് യാഗപീഠം പണിതത്? ദൈവത്തെ ആരാധിക്കണം, ദൈവവുമായിട്ട് ഒരു ബന്ധം വേണം. അപ്പം ദൈവത്തിനായിട്ട് യാഗപീഠം, തനിക്കായിട്ട് കൂടാരം, നിരന്തര യാത്ര. ഇതാണ് എനിക്ക് നിങ്ങളോട് അബ്രഹാമിനെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുവാനുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാമിനെ വിളിച്ചതും അനുഗ്രഹിച്ചതും മകനെ കൊടുക്കാമെന്ന് പറഞ്ഞതും വിശ്വാസത്തിൻ്റെ തലങ്ങളും അതുപോലെ തന്നെ മകനെ കൊടുത്തതും പരീക്ഷിച്ചതും ജയിച്ചതും ഇല്ലേ, പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയതും അതെല്ലാം ഞാനങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ബൈബിൾ സർവേ ബൈബിൾ സർവേ അല്ലാതായി പോകും. സോ ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കട്ടെ. എന്തൊക്കെയാണ് അബ്രഹാമിൽ നമ്മൾ പഠിക്കുന്നത്? 1 യാഗപീഠം, 2 കൂടാരം, 3 യാത്ര. 12 അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായി യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്നും ബെഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബെഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. 13:18 വായിക്കാം. 13:18, അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അപ്പൊ കണ്ടോ, അവിടെ അവൻ കൂടാരം നീക്കി, എളുപ്പമുണ്ട്, കൂടാരം നീക്കി അടുത്ത സ്ഥലത്ത് വന്ന് താമസിച്ചു. എന്നിട്ട് അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. 20:1 അനന്തരം അബ്രഹാം അവിടെ നിന്നും തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. കാദേശിനും സൂര്യനും മധ്യേ കുടിയിരുന്നു. ഗഗാരിൽ പരദേശിയായി പാർത്തു. കുടിയിരുന്നു എന്ന് പറഞ്ഞാൽ കുടിൽ കെട്ടി താമസിച്ചു എന്ന് തന്നെ വിചാരിച്ചോളൂ. ഞാൻ യാത്ര ചെയ്തു, കൂടാരത്തിൽ താമസിച്ചു, പരദേശിയായിരുന്നു, യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. നിങ്ങളിതിങ്ങനെ വായിച്ചു പോകുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പം ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇനി അത് ശ്രദ്ധിക്കുക. അബ്രഹാം എന്തൊക്കെ ചെയ്തു? യാഗപീഠം പണിതു, കൂടാരം കെട്ടി, യാത്ര ചെയ്തു. യാഗപീഠം പണിതത് ദൈവത്തെ ആരാധിക്കാൻ, കൂടാരം കെട്ടിയത് തനിക്ക് പാർക്കാൻ, യാത്ര ചെയ്തത് ലക്ഷ്യത്തിലെത്താൻ. കാരണം ദൈവം വിളിച്ചത് ഒരു ലക്ഷ്യത്തിലേക്കായിരുന്നു. സോ ക്രിസ്ത്യൻ ലൈഫ് ഈസ് ലൈക്ക് ദിസ്. ക്രിസ്ത്യൻ നമ്മുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദൈവം നമ്മെ ഒരു ഉന്നത വിളികൊണ്ട് വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് കീപ് ഗോയിങ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. ചെല്ലുന്നിടത്തൊക്കെ ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കണം. നമുക്ക് താമസിക്കാനായിട്ട് നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കുക അല്ല പ്രധാനപ്പെട്ടത്. നമുക്ക് താമസിക്കാൻ ഒരു ചെറിയ ടെൻറ്റ് മാത്രം മതി, ഒരു കൂടാരം മാത്രം മതി. ആ കൂടാരം എത്ര ദിവസം അവിടെ ഇരിക്കുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, ദൈവം തന്നെ ഈ ഭൂമിയിൽ താമസിക്കാനായിട്ട് ആദ്യം തീരുമാനിച്ചപ്പോൾ ഒരു കെട്ടിടം പണിയുകയാണോ ചെയ്തത്? ടെൻ്റ് അടിക്കുകയാണോ ചെയ്തത്? ആ ടെൻറ്റിൻ്റെ പേരാണ് സമാഗമന കൂടാരം. അപ്പോൾ ദൈവം കൂടാരത്തിലാണ് വസിക്കാൻ താല്പര്യപ്പെട്ടതെങ്കിൽ നമ്മളോടും പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ ഒരു കൂടാരം മതി, അത് കൂടുതലൊന്നും ആവശ്യം. അതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി പള്ളിക്കാർ ടാബർനാക്കിൾ ചർച്ച എന്നൊക്കെ പേരിടാറുണ്ട് കേട്ടോ. ടാബർനാക്കിൾ ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമുക്ക് യാഗപീഠം, ഈ മൂന്ന് വാക്കുകൾ നിങ്ങൾ മറക്കുകയല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. യാഗപീഠം, കൂടാരം, യാത്ര. ദൈവത്തെ ആരാധിക്കാൻ യാഗപീഠം, എനിക്ക് താമസിക്കാൻ കൂടാരം, എനിക്ക് ദൈവത്തിനൊരു വിളിയുള്ളത് കൊണ്ട്, ഒരു ദർശനമുള്ളത് കൊണ്ട് നിരന്തര യാത്ര. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ പഠിച്ച അബ്രഹാമിൻ്റെ ഉദാത്തമായ ജീവിതത്തിനായി, നോഹയ്ക്കായി, ഹാനോക്കിനായി, ഹാബേലിനായി ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ആ ജീവിതങ്ങളൊക്കെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നതമായിട്ടുള്ള ആത്മീയ ദർശനത്തിൽ എത്തിച്ചേരുവാനൊക്കെ വേണം. ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. നീ ഞങ്ങളൊരു ഉന്നത വിളികൊണ്ട് വിളിച്ചതുകൊണ്ട്, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുപോലെ, കർത്താവേ നോഹ ദൈവത്തോടു കൂടെ നടന്നതുപോലെ, അബ്രഹാം ദൈവത്തോടു കൂടെ നടന്നതുപോലെ, ഞങ്ങൾക്കും കർത്താവേ നിന്നോടുകൂടെ നടക്കുവാനൊക്കെ വേണം ആഗ്രഹമുണ്ട്. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ്. ഞങ്ങൾക്ക് നിൻ്റെ കൂടെ നടക്കുവാൻ, ഹാവയിൽ നിന്നെ ആരാധിച്ചതുപോലെ നിന്നെ ആരാധിക്കുവാൻ, നോഹ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ കർത്താവ് രക്ഷപ്പെടുവാൻ, അബ്രഹാമിനെ പോലെ കൂടാരത്തിൽ പാർക്കുവാൻ, യാഗപീഠം പണിയുവാൻ, നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാൻ ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. ഞങ്ങളെ അതിനായി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു.
യേശുവിൻ്റെ നാമത്തെ ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ.